വെൽക്കം ബാക്ക് ടു ഫിസിക്സ് അക്കാദമീസ് എന്ന വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസിനെ കുറിച്ചിട്ടാണ്. നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസ് എന്താണ് എന്നുള്ള ഒരു ചോദ്യം ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലെ. കാരണം നിങ്ങൾ സയൻസ്, ഹ്യൂമാനിറ്റീസ്, അതുപോലെ കൊമേഴ്സ് സബ്ജക്റ്റുകളൊക്കെ NIOS രജിസ്റ്റർ ചെയ്തിട്ട് ഈ വരുന്ന April 2024 എക്സാം എഴുതാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. സോ നിങ്ങൾ എല്ലാവരും അറിയാം, സയൻസുകാർക്ക് മാത്രമല്ല പ്രാക്ടിക്കൽ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. കൊമേഴ്സ് എടുത്ത്, ഹ്യൂമാനിറ്റീസ് എടുത്ത സ്റ്റുഡൻസ് ഒക്കെ ഡാറ്റാ എൻട്രി പോലുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമുകൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എല്ലാ സ്റ്റുഡൻസും പ്രാക്ടിക്കൽ എക്സാം എന്നാണ് എഴുതുക എന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസ് NIOS കണ്ടക്ട് ചെയ്യുന്നത് മാർച്ച് മന്തിലാണ്. ഓക്കെ, മാസം നമ്മൾ ഓർത്ത് വെക്കുക. മാർച്ച് മാസം തന്നെ നിങ്ങളുടെ ഈ പറയുന്ന പ്രാക്ടിക്കൽ എക്സാംസ് എല്ലാം തന്നെ കഴിയുന്നതാണ്. കാരണം നിങ്ങൾക്ക് ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ടാവും. അപ്പം ഈ മാർച്ച് മാസത്തിൽ തന്നെ നിങ്ങളുടെ എക്സാം, പ്രാക്ടിക്കൽ എക്സാം കംപ്ലീറ്റ് ആവണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അറിയുക, നിങ്ങളുടെ മാർച്ച് മാസം പ്രാക്ടിക്കൽ എക്സാമുകൾ നടക്കുന്നതായിരിക്കും. ഇത് കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് ആണ്. ഇത് കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആണ്. നിങ്ങളുടെ സ്റ്റഡി സെന്റർ എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങളുടെ NIOS ID കാർഡില്, നിങ്ങളുടെ ID കാർഡില് ഈ പറയുന്ന സ്റ്റഡി സെന്റർ എവിടെയാണെന്ന് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഈ സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, പ്രാക്ടിക്കൽ എക്സാംസുകൾ അറ്റൻഡ് ചെയ്യേണ്ട വിദ്യാർത്ഥികളാണോ ഈ വീഡിയോ കാണുന്നത് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റഡി സെന്റേഴ്സ് നടത്തുന്ന പ്രാക്ടിക്കൽ എക്സാമുകളുടെ ഡീറ്റെയിൽസുകൾ ഒന്നും തന്നെ അറിയാൻ സാധിക്കില്ല. അപ്പം നിങ്ങളുടെ ഈ കിട്ടിയ രജിസ്ട്രേഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് കൈ കിട്ടിയ ID കാർഡില് സ്റ്റഡി സെന്റർ എവിടെയാണെന്ന് അറിയാം. അപ്പം ആ സ്റ്റഡി സെന്ററിൽ നിങ്ങൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുക. ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ്, അതായത് മാർച്ച് മാസത്തിൽ തന്നെ പല ഡേറ്റുകളിലായിട്ടാണ് ഈ സ്റ്റഡി സെന്റേഴ്സ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസ് നടത്തുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുക എങ്ങനെയാ, നമുക്കൊരു ഹോൾ ടിക്കറ്റ് വരും. ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ അതിൽ ഓരോ സബ്ജക്റ്റിനും ഓരോ ഡേറ്റ് മാത്രമാണ് ഉണ്ടാവുക അല്ലെ. ഒരു ഡേറ്റ് മാത്രമല്ലേ ഒരു സബ്ജക്റ്റിന് ഉണ്ടാവുക, അല്ലാതെ ഒരുപാട് ഡേറ്റുകൾ ഉണ്ടാവില്ലല്ലോ. പക്ഷേ പ്രാക്ടിക്കലിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് പ്രാക്ടിക്കൽ എക്സാംസിന് നിങ്ങൾക്ക് ഒരുപാട് ഡേറ്റുകൾ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ തന്നെ ഏതാണോ നിങ്ങളുടെ പ്രാക്ടിക്കൽ സബ്ജക്ട് അതിന് ഒരു ഡേറ്റ് അല്ല, കുറെ ഡേറ്റുകൾ, ഒരു 3 ഓപ്ഷൻ ഡേറ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിൽ ഏത് ഡേറ്റിലാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്, നിങ്ങളുടെ ആ ഒരു റോൾ നമ്പർ എന്നാണ് എക്സാം അവിടെ നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റഡി സെന്ററുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക തന്നെ വേണം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ഓർത്തു വെക്കുക, നിങ്ങളെ സ്റ്റഡി സെന്റർ എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് മാർച്ച് മാസം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ ഹോൾ ടിക്കറ്റിൽ നോക്കി ഡേറ്റ് കണ്ട് കൺഫ്യൂഷൻ ആവരുത്. അതുകൊണ്ടാണ് മിസ് നേരത്തെ പറഞ്ഞത് ഡേറ്റുകൾ ഇതുപോലെ കാണുമ്പം എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവുന്ന ഒരു സംശയമാണ് ഇതെന്താണ് ഇത്രയും ഡേറ്റുകൾ കൊടുത്തിരിക്കുന്നത്, ഇതിൽ ഏത് ഡേറ്റിലാണ് ഞാൻ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് മിസ് അത് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ ഡേറ്റുകൾ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഇത് എന്തായാലും നിങ്ങളെ സ്റ്റഡി സെന്റേഴ്സ് മാത്രം അവരായിട്ട് കണ്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇത് പ്രാക്ടിക്കൽ എക്സാംസ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഡേറ്റ് ഏതാണോ, നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഡേറ്റ് ഏതാണോ, ആ ദിവസം നിങ്ങൾ പോയി എക്സാം അറ്റൻഡ് ചെയ്യാണ് വേണ്ടത്. അപ്പം ഏകദേശം മാർച്ച് മാസങ്ങളിൽ തന്നെ, മാർച്ച് മാസത്തോടുകൂടെ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമുകൾ അവസാനിക്കുന്നതായിരിക്കും. അപ്പം എല്ലാ കൂട്ടുകാരും ഇത് കാണുന്ന എല്ലാ മക്കളും ഏപ്രിൽ മന്ത് നിങ്ങളുടെ പബ്ലിക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസും ഇത് മനസ്സിലാക്കുക. നിങ്ങളെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ട് ഈ ഒരു എക്സാം എഴുതുന്നുണ്ട് എങ്കിൽ, അവർക്ക് പ്രാക്ടിക്കൽ ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വിവരം അവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്.
അപ്പൊ അതുപോലെ തന്നെ NIOS കൂടുതൽ നോട്ടിഫിക്കേഷൻസും ഇതുപോലുള്ള അപ്ഡേഷൻ വീഡിയോസും ഒക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ഈ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും തന്നെ എക്സാമിന് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, പ്രാക്ടിക്കൽ എക്സാംസ് നല്ല അടിപൊളിയായിട്ട് എഴുതി മാർക്ക് വാങ്ങുക. 20 മാർക്ക് നിങ്ങൾക്ക് വളരെ വാലിഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഒരു എക്സാം പാസ്സാവാൻ ആകെ വേണ്ടത് 33 മാർക്കാണ് അല്ലെ. അപ്പൊ ഈ ഒരു മാർക്ക് നേടാൻ നിങ്ങൾക്ക് നിങ്ങളെ പ്രാക്ടിക്കൽ എക്സാമിന്റെ മാർക്കും അതുപോലെ അസൈൻമെന്റ് എഴുതി വെച്ച മാർക്കും ഒക്കെ 100 കൺവേർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ആരും തന്നെ പ്രാക്ടിക്കൽ എക്സാമിന് ഉഴപ്പരുത്, നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.